ഇപ്പോ കഴിഞ്ഞിടയ്ക്ക് കഴിഞ്ഞ ദിവസം വൈറലായി വലിയ വിഷയമായി ഒരുപാട് പേര് ചർച്ച ചെയ്ത വിഷയം, ഒരു ബസ്സേൽ ഉണ്ടായ ഇൻസിഡന്റ്. ഒരു ബസ്സേൽ ഒരു യുവാവുകാരി രണ്ട് പെൺകുട്ടികളുടെ ഇടയിൽ ഇരിക്കുന്നു, നടുക്കിരുന്നിട്ട് അവൻ അവിടെ നിന്ന് മാസ്ടർബേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, ആ വീഡിയോ എടുക്കുന്നു, അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ അതിനെപ്പറ്റി വലിയ ചർച്ചകൾ നടന്നു വരികയാണ്. അതിനിടയിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പുറകേക്ക് നാട്ടിലുള്ള സകല അലവലാദികളും വീഡിയോ ഇട്ടുള്ളത്. അപ്പൊ വീഡിയോ ഇടുമ്പോ ഇവര് പല രീതിയിലാണ് ഓരോന്ന് കണ്ടെത്തുന്നത്. ഇതിനകത്ത് ചിലർ പറയുന്നു അവൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതിന് തെളിവില്ല, വീഡിയോയിൽ സിബ് ഊരി കണ്ടില്ല. പിന്നെ ഇപ്പൊ ലാസ്റ്റ് എടുത്ത് പറയുന്ന കേട്ടോ സിബ് നിങ്ങളല്ലേ ഊരി എന്ന് അയാൾ പറഞ്ഞപ്പോ ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ. വീഡിയോ ഇൻസിഡന്റ് കണ്ടാ മനസ്സിലാവുമല്ലോ ഒരു പരിധിയിലേക്ക്. അപ്പൊ അയാൾ പറയുക ഞാനല്ലോ നീയല്ലേ ഊരി എന്ന്. അപ്പൊ പറയുന്നു ആരാ ഊരിയത് എന്നൊക്കെ പറഞ്ഞ് കുറച്ചുപേര്. പിന്നെ പലരും പറയുന്നത് ഈ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമില് വീഡിയോ ഇടുന്നതൊക്കെ നേക്കഡ് വീഡിയോ, നേക്കഡ് അല്ല സെമി ന്യൂഡ്, അങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്, ഫോട്ടോ ഷൂട്ട് നടത്തുന്നുണ്ട്. അപ്പൊ അതെല്ലാം നഗ്നത പ്രദർശനമല്ലേ? ഒരാൾ ഒരാളെ കാണുകയോ ഒന്ന് സിബൂരിയതാണോ അതോ ലോകം മുഴുവൻ കാണുന്ന രീതിയിൽ വസ്ത്രം ഊരുന്നതാണോ കൂപ്പിളിക്കോനെ കൊലിന്നെന്താ എന്ന് ചോദിച്ച പോലെ ഓരോരുത്തർക്ക് അത് പറയുന്നു. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലേ ശരിക്കും ഈ വിഷയത്തിൽ നിന്നൊക്കെ ഒരുപാട് അകന്നു. ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇത് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് അന്വേഷിക്കാനും പറയാനും ഇതൊക്കെ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഭയങ്കര നാണക്കേട്. അത് ഈ പറയുന്നവരൊക്കെ ഭയങ്കര യൂട്യൂബ് ചാനല് ഇൻഫ്ലുവൻസർ എന്തൊക്കെയോ ആണ് പോലും. ഇവരെയൊക്കെ ഫോളോ ചെയ്ത് ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇതൊക്കെ വിശ്വസിച്ചുള്ള അവസ്ഥ എന്നാ വെച്ചാൽ ഒരുത്തിന് ഇരുന്ന് പറയുവാണ് ആ പെണ്ണുങ്ങളെ നടുക്ക് കയറി ഇരുന്ന് നടുക്കിരുത്തിയതാണെന്നും ട്രാപ്പാണെന്നും അവൾ സോഷ്യൽ മീഡിയയിൽ താരമാകാൻ ചെയ്തതാണെന്നും അങ്ങനൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞൊരു കേസൊക്കെ ആയിട്ടുണ്ട്. അവൻ നേരത്തെ നമ്മുടെ മറ്റേ ആലുവ മറ്റേ യൂട്യൂബറെ തല്ലിയ കേസിൽ ഇതുപോലത്തെ വീഡിയോ ഇട്ട് പറഞ്ഞു ഞാൻ ഇവന് റിപ്ലൈ വീഡിയോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ നല്ല പൊട്ടനായതുകൊണ്ട് അവൻ അത് മനസ്സിലാകത്തില്ല. അവൻ അതിന് പകരം തിരിച്ചെന്തൊക്കെയോ പറഞ്ഞു, അതിന് ഇപ്പൊ ഇതിനെപ്പറ്റി പറഞ്ഞു. ഈ വീഡിയോ എനിക്ക് അയച്ചത് ഇതെന്ത് എന്ന് ചോദിച്ചു എന്റെ ഫ്രണ്ട് അയച്ചപ്പോഴേ ഞാൻ കേസാകത്തുള്ളൂ, അല്ലാതെ ആരും റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. കാരണം ആവശ്യമില്ലാത്ത വർത്താനം മൊത്തം പറഞ്ഞു. പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ ലോകമുണ്ട്. അവനെ അങ്ങനെ പൊക്കി പിടിച്ചോണ്ട് കുറെ എണ്ണം. പിന്നെ വേറൊരുത്തൻ എന്തോ ഹാക്ക് വേണ്ട, അയാൾ പറയുന്ന കേട്ടാ ചിരിച്ചാവോ, അയാളെയാണ് സാധനം. അയാൾ വേറൊരുത്തി പറഞ്ഞത് അതായത് എന്താ പറയാ, ഇങ്ങനെ കാണിച്ചത് ശരിയാണോ, അവളല്ലേ, അവൾ ഇങ്ങനെ കാണിച്ചില്ലേ, അവൾ അങ്ങനെ കാണിക്കുമ്പോൾ ഇവനിങ്ങനെ കാണിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെയാ പറയുന്നത്. ഇതൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോം എന്ത് വേണമായിക്കോട്ടെ, മീഡിയ മാഗസിൻസ് അല്ലെങ്കിൽ വേറെന്താ സിനിമ എല്ലാം എവിടെയാണെങ്കിലും അവർ അവരുടെ താല്പര്യത്തോടു കൂടി അവരുടെ ഓക്കെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ അതൊരു എന്താ പറയുക ആർട്ട് ഫോം അല്ലെങ്കിൽ വേറെന്തെങ്കിലും പോട്ടെ പോൺ ഇൻഡസ്ട്രി. ഇപ്പൊ നമ്മൾ ഈ സണ്ണി ലിയോണിയൊക്കെ ചിലർ മോശം പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എവിടെ ജോലി ചെയ്യുന്നതാണെങ്കിലും അത് അവരുടെ താല്പര്യത്തിൽ അതൊരു ജോലിയാണ്, അതൊരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ്, അതൊരു എന്റർടൈൻമെന്റുമാണ്. എനിക്കിഷ്ടം ഇതൊക്കെ കാണുന്നത്. ആ കൊച്ചിനെ കണ്ടപ്പോൾ നല്ല രസമുണ്ടാണ്, അങ്ങനെ കണ്ടപ്പോൾ മറ്റേ ആ വീഡിയോ കാണുന്നവനല്ല എന്ന് കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. അത്രയൊക്കെ ഉള്ളൂ, കണ്ടാൽ നമുക്ക് ഇങ്ങനെ താല്പര്യമൊക്കെ തോന്നണം, തോന്നും. അങ്ങനെ തോന്നാനും അങ്ങനെ തോന്നില്ല പിന്നെ എന്തിനേ അല്ലേ? ഒന്ന് ആലോചിച്ച് കൊള്ളാമെന്നൊരു പെൺകുട്ടിയെ കണ്ട് ഒരാളായ ഒരാൾക്ക് അല്ലെ ഒരു പെണ്ണോ ആരും ആയിക്കോട്ടെ ഏത് മനുഷ്യനായിക്കോട്ടെ പെണ്ണിനാണോ ആരോടാണെന്ന് തോന്നാം. അപ്പോ ഇനി ഞാൻ എന്റെ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ തോന്നുന്ന എന്താ കുഴപ്പം, അങ്ങനെ കാണുന്ന എന്താ കുഴപ്പം. പക്ഷെ സമ്മതം ഇല്ലാതെ അവിടെയാണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. ഇത് പറഞ്ഞു പറഞ്ഞ് ഈ പൊട്ടന്മാരെ എന്നൊക്കെ പറയാം. ഈ പെൺകുട്ടിയുടെ സമ്മതം ഇല്ലാതെ അവളുടെ അടുത്ത് ചെന്നിരുന്നിട്ട് അവളെ സ്പർശിച്ചുകൊണ്ട് മാസ്ക്വേറ്റ് ചെയ്യുമ്പോൾ അവൾക്ക് അല്ലെങ്കിൽ അവൾ കാണിച്ചു തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒഫൻസ് ഉണ്ടല്ലോ. പിന്നെ ഈ പറഞ്ഞ മനുഷ്യന്റെ മാനസികാവസ്ഥയെ പറ്റിയൊക്കെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടത്. അവള് ആ ഈ സോഷ്യൽ മീഡിയയിലോട്ട് ഡയറക്റ്റ് എടുത്തലക്കി അങ്ങ് ഇട്ട് ആ മനുഷ്യനെ നാണം കെടുത്തേണ്ട ആവശ്യമില്ലാന്ന്, ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യണമെന്ന്, ഇത് അവസാനം ചെയ്യേണ്ടതാണ് ആദ്യം ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പൊ പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ട് ഇടപെടുന്നില്ല എന്നൊക്കെ ഉള്ള സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാം, ചെയ്യണമെന്ന് ആദ്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ പിന്നെ ഏറ്റവും ഹയർ ഒഫീഷ്യൽ വരെ ഇത് എത്തിയിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു സിറ്റുവേഷനിലാണെങ്കിൽ മാത്രം വേണേലും പ്രതികാര നടപടി എന്നൊക്കെ പറഞ്ഞ പോലെ ചെയ്യുന്ന കാര്യമായിരിക്കും. ഇത് അങ്ങനല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അയാളെ ആ ഒരു മനുഷ്യനിപ്പോ എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ അയാളെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണ്. ആ കുട്ടി അനുഭവിച്ചതിന് ഇരട്ടി പീഡനം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വേറെ കൺസിഡറേഷൻ. പക്ഷെ ഇവരെന്താ പറയുന്നേ, ഇവര് പറയുന്നത് അവൻ അങ്ങനെ ആകാമെന്നോ, അതെങ്ങനെ ശരിയാവുന്നേ? ഇതിപ്പോ ആ പെണ്ണിന്റെ അടുത്തല്ല, ആണിന്റെ അടുത്ത് വരുന്നാലും ആരുടെ അടുത്ത് വരുന്നാലും അങ്ങനെ ആവാൻ പാടില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ പ്രശ്നം. പെൺകുട്ടി ചെയ്തത് തെറ്റേ അല്ല ഒന്നാമത്, അത് ആരെങ്കിലുമൊക്കെ വീഡിയോ അവളുടെ പ്രൊഫൈൽ ഫോളോ ചെയ്യുന്നവർക്ക് അത് കഴിഞ്ഞത് ക്ലിക്ക് ചെയ്ത് നോക്കുന്നവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതൊരു ബസ് പൊതുസ്ഥലത്ത് ഒരാൾ ആ ഒരു പർപ്പസിന് വരുന്നതല്ല, മനസ്സിലായില്ല. എന്റർടൈൻമെന്റ് ഒന്നും വന്നാളൊന്നും ആയിരിക്കത്തില്ല, അവർ യാത്രയ്ക്കാണ് വന്നിരിക്കുന്നത്. ആ പർപ്പസ് അവിടെ മിസ് ബിഹേവിയർ, അതൊരു മിസ് ബിഹേവിയർ ആണ്. അവിടെ അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇപ്പൊ ഈ പെൺകുട്ടിയുടെ ക്ലിപ്പ് കണ്ടിട്ട് അവർ വീട്ടിൽ നിന്ന് എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, അയാൾക്ക് അവിടെ നിന്ന് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാം. പക്ഷേ ഈ ആ പെൺകുട്ടിയോ ഏത് പെൺകുട്ടിയോ ആൺകുട്ടിയോ ഏത് സാധനം ആയിക്കോട്ടെ, വട്ടിയോ പൂച്ചയാണെങ്കിൽ പോലും തൊട്ടപ്പുറത്തിരുന്നോണ്ട് ഇങ്ങനെ ചെയ്യണ്ട, അത് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന വിഷയമാണല്ലോ, അങ്ങനെയല്ലേ പറയേണ്ടത്?
അതിനു പകരം ഇവിടെ നിന്നോട് ഈ പൊട്ടത്തരം വീണ്ടും പറഞ്ഞ് ഈ ഇങ്ങനെയുള്ളവന്മാരെ ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ അഭിപ്രായം പറയുന്നവർ എന്ത് ചെയ്യണമെന്നറിയോ, പോലീസ് ഇവരെ കൊണ്ടുവന്ന് പോലീസിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ ഈ കേരള പോലീസിന്റെ, അവിടെ ഇരുത്തി സംസാരിപ്പിക്കണം. അതിന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, കറക്റ്റ് ചെയ്യുന്നവരെ കൂടെ വിളിച്ചു വരുത്തണം, എന്നിട്ട് സംസാരിപ്പിച്ച് നോക്കി. ഇവനൊന്നും അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല അവിടെ. ഇത് ചുമ്മാ യൂട്യൂബ് ചാനലല്ല, എന്തും പറയാം, എനിക്ക് തോന്നിയ പോലെ പറയാമെന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. അത് ഒട്ടും ശരിയല്ല. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റവനെ ഓരോന്നെ വിളിച്ചു പറഞ്ഞത്? അവരെ അങ്ങോട്ടൊക്കെ വഴിഞ്ഞിട്ടിരിക്കും. അപ്പോഴും നമ്മളിവിടെ ശരിക്കും കൺസിഡർ ചെയ്യേണ്ട ആൾ മിസ്സാവില്ലേ? ഈ പൊതു ഈ പൊട്ടന്മാർ ഇത്ര എണ്ണത്തിന്റെ അവന്മാരെ ലൈക്ക് ചെയ്തവരും ഫോളോ ചെയ്തവരും അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് വിശ്വസിച്ചവരായിട്ടുള്ള മണ്ടന്മാർ അപ്പോഴും തെറ്റിയിരിക്കുക. ഈ പറഞ്ഞ ഇങ്ങനൊരു പ്രവൃത്തി വരുത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ചികിത്സ കിട്ടിയോ, അല്ല അവൻ എന്ത് കെയർ ആണ് പിന്നീട് കിട്ടുന്നത്? ഇനി ഇതുപോലത്തെ സംഭവം ഉണ്ടായാൽ ഉണ്ടാകാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞല്ലേ ചെയ്യേണ്ട. അല്ലാതെ ഉടനെ കയറി ഈ പൊട്ടത്തരം പറയാൻ എന്ത് ഇത്ര ധൃതി ഇവർക്കും, അതുപോലെ ഇത്രയും മണ്ടത്തരം കേട്ടോണ്ടിരുന്നിട്ട് ആ അത് ശരി അവൻ പറഞ്ഞു ശരിയാ അങ്ങനെയും നമുക്ക് സംശയിക്കാമല്ലോ എന്നൊക്കെ പറയുന്നു. സിബ് തുറന്നു കിടക്കണം, തുറന്നു കിടന്ന സിബ് കണ്ടില്ല, സാധനം കണ്ടില്ല, അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തില്ല. എങ്ങനെ ചെയ്തില്ലെന്ന്? എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണും. പിന്നെ ആ പെൺകുട്ടി വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ അയാളിറങ്ങി ഓടിയത്, അയാളിറങ്ങി ഓടും, അയാൾ പേടിച്ചു കാണും, അയാളിറങ്ങി ഓടുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഇവിടെ വന്ന് ഇരിക്കാൻ പാടില്ല, മനസ്സിലായോ? ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇനി ഇയാളിരിക്കാൻ പാടില്ല, വേറെ ആൾക്കാർക്കൊക്കെ ഇരിക്കാം, മനസ്സിലായില്ലേ? ഇപ്പൊ സ്വാതന്ത്ര്യമൊക്കെ ആവശ്യത്തിന് നമ്മളീ പറഞ്ഞ പോലെ വളരെ ലിബറലായിട്ട് ചിന്തിക്കുന്ന പെൺകുട്ടികളായതുകൊണ്ടാണല്ലോ അവരെ നടക്കിരിക്കാൻ പറ്റിയത്. എല്ലാവരും നടക്കിരുത്തത്തില്ലല്ലോ. അവർ പറയുകയോ ഇത് സ്ത്രീകളാണ് അങ്ങോട്ട് മാറിയിരിക്കും എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ ഈ ഇഷ്യൂ ഉണ്ടാകത്തില്ല. അപ്പൊ എല്ലാവരോടും പറയും ഇനി പറഞ്ഞിട്ടുണ്ടെന്ന് പറയും, അതല്ല സംഭവം. ഇതേപോലത്തെ ഒരാൾ, അതായത് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരാൾ ഇനി ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇയാൾ ഇനി ഇയാളെ പോലുള്ള വേറൊരാൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല, അതിനെന്ത് ചെയ്യാൻ പറ്റും? ഇയാൾ എന്താണ് ഇപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരോടും അറിയേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യനെ ഇങ്ങനെ ഒരാൾ ബിഹേവ് ചെയ്തിട്ടുണ്ട്, അയാളെ നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയല്ല ശരിക്കും ചെയ്യേണ്ടത്. ഈ ബസ്സിൽ ഇരുന്നുകൊണ്ട് പോലീസിന് ഒരു മെസ്സേജോ കോളോ ചെയ്താൽ അടുത്ത ബസ് സ്റ്റോപ്പിൽ തന്നെ പിങ്ക് പോലീസ് എന്നൊക്കെ പറയുന്ന പോലീസിനോ, അല്ലെ ഹെൽമെറ്റ് പിടിക്കാൻ നിൽക്കുന്നത്, സീറ്റ് ബെൽറ്റ് പിടിക്കാൻ നിൽക്കുന്ന പോലീസിനോ ഒക്കെ വന്ന് പെട്ടെന്ന് ഇടപെടാൻ പറ്റും. അവര് അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഈ ആളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം, വീട്ടുകാരെ വിവരം അറിയിക്കണം, ചികിത്സ കൊടുക്കാനുള്ള പരിപാടി അങ്ങ് ചെയ്തേക്കാൻ പറയണം കേട്ടോ. അതായത് വീട്ടുകാർ ചികിത്സിച്ചില്ല, അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ടി വരും. അതാണ് അതിന്റെ ശരിയായ രീതി, ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അല്ലാതെ ഇങ്ങനൊരു സംഭവം ഉണ്ടായ ഉടനെ ആ അസുഖമുള്ള ഒരാളെ പിടിച്ച് എല്ലാവരോടും അങ്ങ് നശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ മാത്രമല്ലല്ലോ, അയാൾക്ക് വേറെ റിലേറ്റീവ്സ് കാണുമല്ലോ, അവർക്കൊന്നും ഈ അസുഖമില്ലല്ലോ. അവരെല്ലാം ബുദ്ധിമുട്ടിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം അങ്ങേര അവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ ഒരു ആക്ട് കടന്നല്ലേ, ഇവര് ദേഹത്ത് ടച്ച് ചെയ്ത് ചെറിയ തോതിലൊക്കെ ഉള്ള എർത്ത് ജാക്കി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ നടന്നാൽ പോലും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയൊരു എന്താ പറയാ ഈ ഭയങ്കരമായ ട്രോമയൊന്നും ഉണ്ടാക്കാനൊന്നും എല്ലാവർക്കും പറ്റത്തില്ല. അതിന്റെ ആവശ്യമില്ല. അതിനെ ആ രീതിക്കൊക്കെ കണ്ടാൽ മതി. അതിന് ഇങ്ങനെ കൊണ്ട് കേട്ട ഉടനെ അയാളെ കൊല്ലണം എന്നൊന്നും പറയാൻ വേണ്ടിയുള്ള ഒരു സ്ഥാനം അതിനകത്തില്ല. ഇത് തിരിച്ചൊരു പെണ്ണൊരാണ്ടിടത്തോട്ട് ചെയ്താൽ ചിലപ്പോൾ അവിടെ അയാളും ഉണ്ടായിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം ഇതിനകത്ത്. ഇതിനകത്ത് ഈ ജെൻഡറിന്റെ ഒരു പ്രശ്നമുള്ളൂ. എല്ലാവരും ഉണ്ടായിരിക്കുന്നില്ലായിരിക്കും, ചിലപ്പോൾ വളരെ കുറച്ച് പേര് വന്നിട്ട് എന്താ പെണ്ണെ നീ എന്റെ ഇവിടെ തൊടുന്നത്, എന്നെ അങ്ങനെ തൊടാൻ പാടില്ലെന്ന് അറിയരുതും, ഏനെ അങ്ങനെയൊക്കെ പറയാനുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇങ്ങനെ തോന്നിയാൽ അവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ആരുടെ അടുത്ത് വേണമെങ്കിലും പോയിരിക്കും ആണുങ്ങൾ, അതേത് പ്രായത്തിൽപ്പെട്ടവനാണെങ്കിലും പ്രായ പൂർത്തിയായതിനെ തന്നെ നോക്കണേ, അല്ലെങ്കിൽ അത് വേറെ കേസാവും. അപ്പൊ ചോദിക്കണം എത്ര വയസ്സുണ്ട്, എന്താ ജോലി ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് ബസ്സോ എവിടെയാലും ട്രെയിനോ എവിടത്തെ സ്ഥലത്ത് വെച്ചിട്ട് നോക്കിയിട്ട് ഇങ്ങനെ ദേഹത്ത് തട്ടുകയോ തൊട്ടപ്പുറത്തിരുന്ന് മാസ്റ്റേറ്റ് ചെയ്യുന്നവരെ കാണിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വേറെ പ്രശ്നം. പക്ഷെ ഇത് രണ്ട് കേസിലും ഒരു കാര്യമുണ്ട്, അപ്പുറത്തിരിക്കുന്ന ആൾക്ക് താല്പര്യമില്ലെങ്കിൽ അയാൾ എന്തെങ്കിലും അയാളുടെ കൺസെന്റ് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ തൊട്ടിപ്പുറത്തിന് ഒന്ന് മാസ് വെയിറ്റ് ചെയ്തിട്ട് വേണേ കൺസെന്റ് എടുക്കാൻ പറ്റുന്ന കേസൊക്കെ ഉള്ളായിരിക്കും, പറയാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളെ ഉദ്രവിക്കുന്നൊന്നുമില്ലല്ലോ, എനിക്കൊന്ന് മാസ് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എത്ര പേര് അനുവദിക്കുന്ന എനിക്ക് അറിയത്തില്ല. അനുവദിക്കുന്നവരുണ്ടെങ്കിലും കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. അതിപ്പോ സെക്സ് ആണ് റിക്വസ്റ്റ് ചെയ്യുന്നതിൽ അവർ അനുവദിച്ചാൽ നമുക്ക് അതിന് കുഴപ്പം പറയാൻ പറ്റാത്തപ്പോൾ പിന്നെ പബ്ലിക് പ്ലേസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്ന കുറെ പേരുടെ കൺസെന്റ് എടുക്കേണ്ടി വരും. ബസ്സിൽ ഇരിക്കുന്നവരുടെ മുഴുവൻ കൺസെന്റ് എടുക്കേണ്ടി വരും. കൺസെന്റ് എടുത്ത് കൺസെന്റ് എടുത്താൽ ഇങ്ങനെ കണ്ടക്ടർ നടക്കുന്നത് നടക്കും. ഞാനൊരു ഒന്ന് മാസ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അത് ബുദ്ധിമുട്ടായത് പ്രാക്ടിക്കലി ഇംപോസിബിൾ, അത് നടക്കത്തില്ല. അപ്പൊ അത് വേണ്ട. നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത്ര ഭീകരമാക്കി അതിനെ അത് പോട്ടെ, ഇവരങ്ങ് ഭീകരമാക്കി, അവർക്കങ്ങ് ഭീകരത വേണം. അവള് രാവിലെ എഴുന്നേറ്റപ്പോ നോക്കി ഒരു ഭീകരതയില്ല, അങ്ങനെ ഒപ്പിച്ചതായത് അവൾക്ക് ആ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. കൊള്ളാം, കൊച്ചു നല്ല ആ ഗെയിം ഒക്കെ നല്ല രസമുണ്ടാകുന്ന കാണാൻ, ഭയങ്കര ചീപ്പാണ്, തറയായിരുന്നു, നല്ല തറയായിരുന്നു. പക്ഷെ ഇവിടുത്തെ മീഡിയ ഒക്കെ എന്ത് ചെയ്തു, ഇത് വലിയ സംഭവമാണ്, പ്രതികരിക്കുന്ന ഇതെന്നൊക്കെയാ പറയുന്നത്. ഇങ്ങനെയല്ല പ്രതികരിക്കുകയല്ല വേണ്ടത്, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരെ ഒന്ന് സഹായിക്കാനോടെ പറ്റണം എന്നുള്ളതേ ഉള്ളൂ. ഈ കിളി നിന്റെ തലയിൽ ഉണ്ടെന്ന് പറയുന്ന കിളി ചിലപ്പോൾ നാളെ രാവിലെ എന്നിട്ട് ഒരു ഒറ്റ പോക്കം കൊണ്ട് പോയാൽ നീ അറിഞ്ഞിട്ടല്ലേ ഈ കിളി പോകുന്നതെന്നുള്ള കാര്യം നീ മനസ്സിലാക്കൂ. അതുകൊണ്ട് അങ്ങനെ ഒരു കിളി പോയ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഈ പേഴ്സണൽ സ്പേസ് പഠിച്ചു, അല്ലെ എന്റെ അപ്പുറത്ത് അങ്ങനെ ചെയ്യാൻ പാടുന്ന പഠിച്ചു, പക്ഷെ എന്താ ഇത് പഠിക്കാത്തത്? അതും പഠിക്കണം. ഇതിനകത്ത് രണ്ടുതരം ആൾക്കാരുണ്ട്, ചില അഹങ്കാരം കാണിക്കുന്നവന്മാരെ കണ്ടറിയാം, അതല്ല ഇത്. ചിലപ്പോൾ ചിലർ മദ്യ വെച്ചിട്ടൊക്കെ വന്നിട്ട് ഷോ കാണിക്കത്തില്ലേ, അതുമല്ല. ഇതൊരു രോഗാവസ്ഥയാണ്, അതിനൊക്കെ ആ രോഗത്തിന് ചികിത്സയൊക്കെ ഉണ്ട്. ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജബിൾ എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള ആൾക്കാരാ. ആഹാ, അതുകൊള്ളാം. നീ കാല് ചെയ്യാത്ത ഒരാളെ കണ്ട് അയാളെങ്ങാനും അങ്ങനെ പോകുന്നുണ്ട്, കളിയാക്കുന്ന കണ്ടാൽ മറ്റേ ഷേവിംഗ്, മറിച്ച് ഷേവിംഗ്, തടിയുള്ളവരെ കാണുമ്പോൾ ആ ഷേവിംഗ്, ഈ ഷേവിംഗ്, കളറ്, ജാതി, ഇതെല്ലാം അറിയാമല്ലോ.
അതല്ല എല്ലാരും പഠിച്ചല്ലോ, ഇത്ര പുരോഗമിച്ച ഈ കൊച്ചുങ്ങളൊന്നും ഇതൊന്നും പഠിക്കാത്ത എന്താ? നിങ്ങൾ അതും പഠിക്കണം കേട്ടോ. ഇത് മാത്രം അങ്ങനെ പഠിച്ചാൽ പോരാ, പിന്നെ ഇവിടുത്തെ ആളുകൾക്ക് സൂചിക്കാൻ പറ്റുന്ന പഠനം പഠിച്ചേക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ ആളുകളെ സൂചിപ്പിക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ആ മാധ്യമങ്ങളും അതാ ചെയ്തത്. ഇവിടെ പൊതുവെ ഒരു ട്രെൻഡ്, ഓ എല്ലാവരും ഇവിടെ അവളെ പൊക്കി, ആ ഉടനെ ചെന്ന് ഇനി അതിനെ അങ്ങ് പൊക്കിയേക്കാം, അങ്ങനെ പൊക്കാനുള്ള ഒരു സംഭവം ആ കൊച്ച് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്കെതിരെയും നടപടി എടുക്കേണ്ടതാണ്. അതെന്താ ചെയ്യാതെന്ന് എനിക്കറിയത്തില്ല. ഇനി മേലിൽ ഇങ്ങനെ ഒരാളും ആവർത്തിക്കരുത്. നിർത്തി അതെങ്ങനെ നിർത്തി, ചൂടായോ? ചൂടായോ? അയ്യോ അതും.